ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു ട്രിക്കുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് ഒരു ട്രിക്കിലൂടെ കണ്ടെത്താമെന്ന് മനസ്സിലാക്കാം. ആദ്യം 2025 സ്ക്വയർ റൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മൾ 5 ലാസ്റ്റ് ഏത് സംഖ്യയിലാണ് വരുന്നതെന്ന് നോക്കണം. നോക്കൂ, 5 ഏതിലാണ് വരുന്നത്? 5 വരുന്നത് അല്ലേ. അതിൻ്റെ റൂട്ട് എന്താണ്? 25. 25 ഏതിൻ്റെയാണ്? 5 സ്ക്വയറാണ്. അപ്പോൾ നമ്മൾ 5 എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് 20. 20 എവിടെയാണ് വരിക? 16 കഴിഞ്ഞിട്ട് 25 വന്നിട്ടുള്ളത്. 16 25 ഇടയിലാണ് 20 വരിക. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 16. അപ്പോൾ അതിൻ്റെ ഏതാ? 4. 16 4 സ്ക്വയറിൻ്റെ ആണ്. അപ്പോൾ 4 എന്നെടുത്ത്. അപ്പോൾ ആൻസർ 45. 45 ആണ് ഏത്? 2025 സ്ക്വയർ റൂട്ട്. നെക്സ്റ്റ് 225 നോക്കാം. ആദ്യം നമ്മൾ 5 ലാസ്റ്റ് നോക്കി, ഏതാണ്? 5 അപ്പോൾ നമ്മൾ 5 എന്ന് എഴുതി കൊടുത്തു. ഇനി 2, 25 2 ഏതിലാണ് വരിക? 1 കഴിഞ്ഞിട്ട് എന്താ വന്നിട്ടുള്ളത്? 4 വന്നിട്ടുള്ളത്. അതിൻ്റെ 2 ഇടക്കാണ് ആര് വരിക? 2 വരിക. അപ്പോൾ അതിലേറ്റവും ചെറിയ സംഖ്യ ഏതാ? 1. അപ്പോൾ നമ്മൾ 50 എന്ന് കൊടുത്തു. അപ്പോൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കണക്ക് നോക്കാം. റൂട്ട് ഓക്കെ, നമുക്ക് ഈ കണക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നോക്കൂ, ആദ്യം നമ്മൾ 5 ലാസ്റ്റ് വരുന്നത് ഏതിലാണ്? നമ്മൾ പറഞ്ഞു 5 സ്ക്വയറാണ്. നെക്സ്റ്റ് 42. 48 ഇതിൽ ഏതിലാണ് വരിക? 36 കഴിഞ്ഞാൽ 49. അപ്പോൾ നമ്മൾ 36 കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? 49. അപ്പോൾ നമ്മൾ 36 49 ഇടയിലാണ് വരിക അല്ലേ. കാരണം നോക്കൂ, 36 ഇവിടെ വരുന്നത് 6 സ്ക്വയർ റൂട്ടാണ്. 36 പിന്നെ വരുന്ന 49 പിന്നെ 64. അപ്പോൾ നമ്മൾ ഏതിൻ്റെ ഇടയിലാണ്? 42. 36 49 ഇടയിലാണ് 42 വരുന്നത്. അപ്പോൾ അതിലേറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 6 അല്ലേ. 36 അല്ലേ. അപ്പോൾ നമ്മൾ 6 എന്നിട്ടെടുത്തു. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് കണക്ക് നോക്കാം. ഇതിൽ 9 ലാസ്റ്റ് വരുന്നത് ഏതിലാണ്? 3 സ്ക്വയർ 9 7 സ്ക്വയർ 49. അപ്പോൾ നമ്മൾ 3 7 2 ആൻസർ എടുക്കുക. ഇനി ഈ 29 അവിടെ മാറ്റി വെക്കുക. ഇനി ബാക്കി നമ്മൾ 53 നോക്കുക. 53 ഇതിൽ ഏതിലാണ് വരാൻ സാധ്യത കൂടുതൽ? 49 64 ഇടയിലാണ് വരാൻ സാധ്യത ഉള്ളത് അല്ലേ. 49 കഴിഞ്ഞാൽ പിന്നെ എന്തായി വന്നിട്ടുള്ളത്? 64. അപ്പോൾ 2 ഇടയിൽ. അപ്പോൾ അതിലേറ്റവും ചെറിയ സംഖ്യ ഏതാ? 7. അപ്പോൾ നമ്മൾ 73 വരാം, 77 വരാൻ സാധ്യത ഉണ്ട് ഉത്തരം. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് ആൻസർ നോക്കാൻ? 7 × 7 കഴിഞ്ഞ അടുത്ത സംഖ്യ ഏതാ? 8. അപ്പോൾ 7 × 8 ചെയ്യുക. അപ്പോൾ 56. ഈ 56 നമ്മുടെ റൂട്ട് ഓഫ് 53 അതാ, അതിലും കമ്പയർ ചെയ്യുക. ഈ 56 ആണോ വലുത്? 53 ആണോ വലുത്? 56 ആണ് വലുത് അല്ലേ. 53 എന്താണ്? ചെറുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ചെറിയ സംഖ്യയാണ് എടുക്കേണ്ടത്. 53 അല്ല ചെറുതും, 56 കൂടുതലാണ്. അപ്പോൾ നമ്മൾ 73 77 ഏതാ ചെറിയ സംഖ്യ? 73 അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 73. ഓക്കെ ആണല്ലോ. ഒരു കണക്കും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾ കുറച്ചും കൂടി ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ബൈ ഹാർട്ടായി ഇങ്ങനെ പെട്ടെന്ന് എപ്പോഴും എപ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കുറച്ചും കൂടി സിമ്പിളാവും. നെക്സ്റ്റ് കണക്ക് നോക്കാം. 9 നമ്മൾ ലാസ്റ്റ് വരുന്നത് ഏതിലേക്ക് പറഞ്ഞ? 7 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. അപ്പോൾ 3 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്. രണ്ട് ഉത്തരങ്ങൾ വരാം. അപ്പോൾ നമ്മൾ 69 അവിടെ മാറ്റിവെച്ചു. നമ്മൾ നെക്സ്റ്റ് 39 നോക്കൂ. 39 എവിടെ വരിക? 36 49 ഇടയിലാണ് ആര് വരിക? 39 വരിക. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഇതിലേതാ? 36 ആണ്. അപ്പോൾ നമ്മൾ 6 എടുക്കുന്നു. അപ്പോൾ 63 വരാം, നമ്മുടെ ആൻസർ 67 വരാം. അപ്പോൾ നമ്മൾ ഇത് ആൻസർ എങ്ങനെ കണ്ടെത്താമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക? 6 × ആൻസർ ഇസ് ഇക്വൽ ടു 6 × 6 കഴിഞ്ഞാൽ പിറ്റത്തെ സംഖ്യ ഏതാ? 7.
സിക്സ് ഇൻറ്റു സെവൻ നോക്കാം, അപ്പോൾ എത്ര കിട്ടി? സിക്സ് ഇൻറ്റു സെവൻ 42. ഈ 42 ഈ 39 കൂടി കമ്പയർ ചെയ്യുക. 42 ആണോ വലുത്? 39 ആണോ വലുത്? 42 ആണ് വലുത്, 39 ചെറുതാണ്. അപ്പോൾ അതിൽ കമ്പയർ ചെയ്യുക, ഇതിൽ ഏതാണ് ചെറുത്? 39 ചെറുതാണ്. അപ്പോൾ ഇതിലേതാണ് ചെറുത്? 63 ആണ് ചെറുത്. അപ്പോൾ നമ്മുടെ ആൻസർ 63. ഓക്കെ ആണല്ലോ, ഇത്രയേ ഉള്ളൂ സിമ്പിൾ ട്രിക്ക്. കൂട്ടുകാരെ, നിങ്ങൾക്ക് മനസ്സിലായോ? വലിയ സംഖ്യകളൊക്കെ ഇങ്ങനെ തന്നിട്ട് നമ്മളോട് ഏതിൻ്റെ സ്ക്വയറാണ് കണ്ടെത്താൻ പറയുമ്പോൾ ഈ ട്രിക്ക് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യും, പിന്നെ മൈൻഡിൽ അതിലേക്ക് പിടിക്കും, പിന്നെ നമുക്ക് ഏത് കണക്കും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.